പത്തനംതിട്ടയിൽ കോൺഗ്രസിനൊരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ഒരാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. അനൂപ് വി ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പ്രതിനിധിയാണ്. എന്നാൽ ഡമ്മി സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയതാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നു. സി കെ അഭിലാലാണ് ചേരുന്നത്. അഭിലാൽ, ഇപ്പോൾ ട്വിസ്റ്റ് ഉണ്ടാവുകയാണോ ഈ വിമത നീക്കത്തിൽ? അനൂപ് വി എന്ന ആൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച വേളയിലൊന്നും തന്നെ ഇദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ബന്ധമൊന്നും ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ചില സൂചനകൾ വരികയും ഇന്ന് അതിന് കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അനൂപ് വി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ പത്തനംതിട്ട അടൂർ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി കൂടിയാണ്. ഇയാളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിലൂടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിൽ ഒരാളായി മാറിയിട്ടുള്ളത്. ആകെ മത്സരരംഗത്തുള്ള 8 പേരിൽ 2 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. അതിൽ ഒരാൾ അനൂപ് വി ആണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ DCC നേതൃത്വം നൽകുന്ന വിശദീകരണം ഡമ്മി സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചതാണ്. എന്നാൽ പിൻവലിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനായി അനുവദിക്കപ്പെട്ട ദിവസം സ്ഥാനാർത്ഥിക്ക് ഹാജരാകാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ 2 സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. ആൻഡ്രു ആന്റണി പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രതിനിധി മാത്രമായിട്ടുള്ള ആളാണോ ഡമ്മി സ്ഥാനാർത്ഥിയായി പാർട്ടി പരിഗണിക്കുക എന്നുള്ള സംശയം ഒരു സ്ഥാനത്തുണ്ട്. അതോടൊപ്പം തന്നെ പിൻവലിക്കുന്ന ദിവസം അതിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥിയോ അതല്ലെങ്കിൽ അയാൾ ചുമതലപ്പെടുത്തുന്ന ആൾക്കോ കത്ത് നൽകിയാൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും DCC നേതൃത്വവും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും സമാന നിലയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അനൂപിന്റെ നേരിട്ടുള്ള പ്രതികരണം ഉച്ചയ്ക്ക് 2 മണിക്ക് DCC ഓഫീസിൽ വെച്ച് ഉണ്ടാകുമെന്നുള്ളതാണ് DCC നേതൃത്വം വിശദീകരിക്കുന്നത്. ശരി, ആ പ്രതികരണം വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. CK അഭിലാലാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.